കണ്ണൂരിന്റെ നെല്ലറയായ ഏഴോത്ത് കൈപ്പാട് കൃഷിക്ക് നിലം ഒരുക്കി തുടങ്ങി. 60 ഹെക്ടറിലാണ് ഇക്കുറി കൃഷി ഇറക്കുന്നത്. ജില്ലയുടെ നെല്ലറയാണ് ഏഴോ മേഖല. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനവും വെള്ളം വറ്റുന്നതിനായി ബണ്ടുകൾ കൃത്യസമയത്ത് അടക്കാത്തതും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് കൃഷിയുടെ ആദ്യഘട്ടമായ പൊറ്റകൂട്ടൽ അഥവാ മൺകൂട്ടൽ ആരംഭിച്ചത്. ഏഴോം ചൂട്ടയം, ചെങ്ങൽ, കണ്ണൂം, കോട്ടക്കിൽ, കൊട്ടിര തുടങ്ങി ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ നിരവധി പ്രദേശങ്ങളിൽ കൈപ്പാട് കൃഷി ചെയ്തുവരുന്നു. പൊറ്റകൂട്ടിയതിനുശേഷം മഴ ശക്തമാകുമ്പോൾ വിത്തിടും. ഏഴോം ഒന്ന്, ഏഴും നാല് തുടങ്ങിയ വിത്തുകളാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ വയലുകളിൽ ഞാറ്റടി തയ്യാറാക്കിയിട്ട് കൈപ്പാടുകളിൽ പറിച്ചു നടാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. വയലുകളിൽ വിത്തിയിടുക, അത് മുളപ്പിച്ചിട്ട് കൈപ്പാടിൽ പറിച്ചു നടുക, നാട്ടി നടുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വയലുകളിലൊക്കെ ഞാറ്റടി തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ വർഷത്തെ എന്ന് പറഞ്ഞാൽ ഈ ഭാവിയിലും ഇത് അതിശക്തമായ ഒരു മഴ വരികയാണെങ്കിലും അതും എത്രമാത്രം വിജയിപ്പിക്കാൻ പറ്റൂ എന്ന് സംശയമാണ്. അതേസമയം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടെന്നും ബഡ്ഡുകൾ കൃത്യസമയത്ത് അടക്കാത്തത് നിലമൊരുക്കുന്നതിന് കാലതാമസം നേരിടാൻ ഇടയാക്കുന്നുണ്ടെന്നും കർഷകർ പറഞ്ഞു. ഏഴോം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം 60 ഹെക്ടർ കൈപ്പാട് മാത്രം ചെയ്തിട്ടുണ്ട്. 165 ഹെക്ടറാണ് ആകെ നെൽകൃഷി ചെയ്തിട്ടുള്ളത്. അതിൽ 60 ഹെക്ടറോളം കൈപ്പാടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം ആ 60 ഹെക്ടറിൽ കൂടുതലാക്കണം എന്നായിരുന്നു നമ്മളൊരാഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തുമാത്രം സാധിക്കുമെന്ന് പറയാം. ഒരുപാട് പ്രധാനമായിട്ട് ഏഴോം ഗ്രാമപഞ്ചായത്തിലെ കണ്ണോം കോട്ടക്കിൽ പ്രദേശത്താണ്, കണ്ണോത്ത് കൈ ചുള്ളിക്കാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് 70-80 ഹെക്ടറോളം കൃഷി കൈപ്പാട് കൃഷി ചെയ്യുന്നത്. പിന്നെ അകത്തേക്കൈ ചൂട്ടയം, ഒരു 100 ഏക്കറിലധികം അകത്തേക്കൈ ചൂട്ടയം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയും. പക്ഷേ ഈ കാലാവസ്ഥ ഈ രീതിയിലാണെങ്കിൽ അത് വലിയ തരിശുനിലം കൃഷിയോഗ്യമാക്കുന്നതിന് വിവിധ പദ്ധതികളും ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. ഇത് ഒരു പരിധിവരെ കർഷകർക്ക് ഏറെ ഉപകാരപ്രദവുമാകുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.